ഹലോ പീപ്പിൾ, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. നാട്ടിൽ വന്ന് വ്ളോഗൊന്നും ചെയ്തില്ല, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കരുതി. ഫസ്റ്റ് വ്ളോഗ് തന്നെ ഫുഡില്ലാതെ എന്തെയാലേ തലശ്ശേരിക്കാർക്ക്. അപ്പം ജയഭാരതി ബേക്കറിയിൽ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കരുതി. ജയഭാരതി ബേക്കറി ഇപ്പം ലോക്ക്ഡൗൺ അല്ലെങ്കിൽ കൊറോണ വന്ന സമയത്ത് ബിരിയാണി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ചിക്കൻ ബിരിയാണി ഇവിടെ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. ഇവിടെ ഫുൾ ബിരിയാണിക്ക് 150 രൂപയാണ് വില, ഒരു ഹാഫ് ബിരിയാണിക്ക് 100 രൂപയാണ് വില. ഓക്കെ, ചിക്കൻ ബിരിയാണിക്ക് ഞാനൊരു പാർസൽ വാങ്ങിച്ചു. വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് ഒറ്റ കൊണ്ട് പൊളിക്കാൻ ബുദ്ധിമുട്ട്. സ്പീഡായിക്കോട്ടെ, ഫാസ്റ്റ് പോട്ടെ, ആ ഓക്കെ. ആ അപ്പം ഇതിൻ്റെ കൂടെ കച്ചബർ മാത്രമേ ഉള്ളൂ, കേട് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല സ്മെല്ലടിച്ച് തുടങ്ങി കേട്ടോ, നല്ല വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയുടെ സ്മെല്ല്. പിന്നെ കൈമരിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെന്താ ഉള്ളത്, ആ മുട്ടയുണ്ട് കേട്ടോ, അതിന് തലശ്ശേരി ബിരിയാണിയിൽ കാണാത്തൊരു ഐറ്റമാണ്. സ്ലോ മോഷൻ പതുക്കെ 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 സ്ലോ മോഷനിൽ വിടട്ടെ. അയ്യോ, പൊളിച്ച് 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 ആ മസാല കാണുമ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ ജയഭാരതി ബേക്കറിയിൽ തന്നെ ടപ്പ്സ് ഓർമ്മ വരുന്നു. ആ സ്മെല്ലും അതേ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ജയഭാരതി ഒരു ടച്ച് തന്നെ ഉണ്ട് ഈ ബിരിയാണിയിൽ. നല്ല രീതിയിൽ മസാല ഉണ്ട്, നല്ല രീതിയിൽ ചിക്കൻ പീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു വലിയ പീസാണ്, ഒരു വലിയ പീസും കൂടെ ഉണ്ട്. അതെ, ഏകദേശം അതേ സൈസ് തന്നെയാണ്. ഒരു ഹാഫ് പീസും കൂടെ ഉണ്ട്, ഏകദേശം ഒരു 2.5 പീസ് ഉണ്ട് കേട്ടോ ഒരു ബിരിയാണിയിൽ. പിന്നെ ഈ മസാലയും റൈസും തമ്മിലുള്ള പ്രൊപ്പോർഷൻ ഈസ് വെൽ ബാലൻസ്ഡ് കേട്ടോ. ഇതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന, അതായത് നല്ല റിച്ച് ആയിട്ടുള്ള മസാലയും റൈസിനെയും പ്രൊപ്പോർഷൻ ഈസ് വെൽ ബാലൻസ്ഡ്. ഈ മുട്ട ശരിക്കാനായിട്ട് ചേർന്ന കേട്ടോ. പിന്നെ കിസ്മിസ് ഉണ്ട്, അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കിട്ടാറില്ല. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ചിക്കൻ്റെ വേവ് ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ ഒന്ന് അമർത്തി നോക്കട്ടെ, സ്ക്വീസ് ചെയ്ത് നോക്കട്ടെ, സ്ക്വീസ് ടെസ്റ്റ്. അയ്യോ, തെറിച്ച് പോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറച്ച് തിക്കാണ്. പക്ഷേ നമ്മുടെ തലശ്ശേരി ഹോട്ടലിലൊക്കെ കാണുന്ന എല്ലാ ബിരിയാണികളും, അതായത് പാരീസിലെയും ററാവിസിലേക്കുള്ളൊരു വേവ് തന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ബ്രോയിലർ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം. അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്, ഒരുപാട് ഹാർഡൊന്നുമല്ല. നമ്മൾ ഒരു തലശ്ശേരി ടേസ്റ്റിൻ്റെ പാകത്തിനുള്ള ഒരു വേവ് ഉണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ്റെ അകത്ത് നല്ല രീതിയിൽ ആ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട്, അല്ലാതെ സെപ്പറേറ്റഡ് ആയിട്ടൊന്നുമല്ല, നല്ല രീതിയിൽ ദം ചെയ്തിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ്. പിന്നെ ഒരു എക്സ്ട്രാ ഫ്ലേവർ ഇതിൻ്റെ അകത്ത് കിട്ടി എനിക്ക് ഈ ബിരിയാണീൻ്റെ അകത്തുനിന്ന്. അപ്പം ഞാനത് ആ ഒരു ഐറ്റം ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതിന് മുമ്പ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും എനിക്ക് എന്താ പറയുക, ഹോംലി ബിരിയാണി കഴിക്കുന്നൊരു ഫീലായിരുന്നു. എന്താ പറയുക, ആ ഒരു ഫ്ലേവേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ഒരു നെയ്യിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു. ബട്ട് ഒരു എക്സ്ട്രാ തിങ് ഈ ബിരിയാണിയിലുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക, കാണുന്നില്ല. എവിടെ 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 കിട്ടി കിട്ടി കിട്ടി. യെസ്, തക്കാളി. തക്കാളിയുടെ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതായിരുന്നു. മേ ബി ഇന്നത്തെ ഞാൻ വാങ്ങിച്ച ബിരിയാണീൻ്റെ ആയിരിക്കാം. പക്ഷേ അതൊരു എന്താ പറയുക, വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന തക്കാളിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് വരുന്ന കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ റൈസാണെങ്കിലും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള റൈസാണ്. ആ റൈസിൽ ഒരു നല്ല രീതിയിൽ ഫ്ലേവർ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദമ്മിട്ടിട്ട് ചെയ്തതാണ്, നല്ല രീതിയിൽ ദമ്മിട്ട് കെയർ കൊടുത്തിട്ട് ഉണ്ടാക്കിയൊരു ബിരിയാണി തന്നെയാണ്. നമുക്കിനി മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം. ആ ഒരു കിസ്മിസ്, അണ്ടിപ്പരിപ്പും, ഒരു ചിക്കൻ്റെ പീസും കുഴച്ച് കുഴച്ച് കുഴച്ച്, ശരിയല്ല ഒരു ചിക്കൻ്റെ പീസും കൂടി കഴിച്ച്. നിങ്ങൾക്ക് തന്നെ ഇഷ്ടം ഒന്ന് പറയണം കേട്ടോ. ചില ആൾക്കാർക്ക് റൈസ് മസാല കുറവ് വേണം എന്നൊക്കെയാണ്. എനിക്ക് നല്ല രീതിയിൽ ഓരോ ബൈറ്റ് എടുക്കണം, നല്ല രീതിയിൽ മസാലയും കാര്യങ്ങളും വേണം. നിങ്ങൾക്ക് തന്നെ ഞാൻ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കേടിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി, കച്ചമ്പർ കൂട്ടിയൊരു പിടി പിടിക്കാം. കുറച്ച് കച്ചമ്പറും ചിക്കൻ പീസും മുട്ടയും മുട്ടേൻ്റെ വെള്ളയും മുട്ടേൻ്റെ മഞ്ഞയും കുറച്ചും കൂടി ചിക്കൻ പീസ് എടുക്കാം. ഇനി കുറച്ച് മസാല. ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ആയിട്ട് ചമ്മന്തിയും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചു തന്നെ കേട്ടോ. ടേസ്റ്റ് എന്ന് പറയുന്നത് അപാര ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്താ പറയുക, ഒരു ഹോംലി ഫീൽ കിട്ടും ഈ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ കമ്പയർഡ് ടു അതർ ബിരിയാണീസ് അവൈലബിൾ. എന്താ പറയുക, ഒരു എഫേർട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി, നല്ല ഫ്ലേവേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു എക്സ്ട്രാ കെയർ ആൻഡ് ലവ് ഈ ബിരിയാണിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണീസ് എന്ന് നമുക്ക് പറയാം തലശ്ശേരിയിൽ. ജയഭാരതി ഇപ്പം പുതിയ സ്റ്റാൻഡിലും പഴയ സ്റ്റാൻഡിലും മഞ്ഞോടിയിൽ അവൈലബിൾ ആണ് ബിരിയാണി കൊടുക്കുന്നുണ്ട്. നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്യാം. ഇതുപോലത്തെ കൂടുതൽ തലശ്ശേരി വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.